കാവ്യ, ഈ സമയത്ത് സ്ത്രീകളും കുട്ടികളും നിന്ന ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ ഒരു വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും, കൂടുതൽ പേർ സ്ത്രീകളും കുട്ടികളുമാണ് കാര്യമായി, അതായത് നല്ല രീതിയിലുള്ള പരിക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്തായാലും വലിയ ഒരു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അത്ര വലിയൊരു വെടിക്കെട്ടിൻ്റെ രൂപത്തിൽ ഒരിക്കലും ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു വെടിക്കെട്ട് നടന്നിട്ടില്ല. എന്നാൽ പോലും ഇത്തരത്തിൽ ഒരു വെടിക്കെട്ട് നടക്കുമ്പോൾ പാലിക്കേണ്ട വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്ര അടുത്ത് നിന്നും നേരെ ഒരു മതിലിൻ്റെ വ്യത്യാസം പോലും ഇല്ലാതെയാണ് ഇത്രയധികം ആളുകൾ, ഇവർ നമ്മളോട് പറഞ്ഞ ആളുകൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നലെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന സമയമാണ്, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് തന്നെ എന്നാൽ ഇവരെല്ലാം തിങ്ങിക്കൂടി നിൽക്കുന്ന, പക്ഷേ ജോഷിലുള്ളത് ഒരു സമയത്താണ് അങ്ങനെ കാര്യമായി നടക്കുന്ന ഒരു വെടിക്കെട്ടല്ല എന്ന് പറയുമ്പോൾ പോലും ഈ സാമഗ്രികൾ കൃത്യമായി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ നിലയിൽ വെടിക്കെട്ട് പുര എന്ന് തന്നെയാണ് അവർ ആ കെട്ടിടത്തിന് പറയുന്നത്. അവിടെ കൃത്യമായി സാധനങ്ങൾ ഈ വിധത്തിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ അത് ഈ നിലയിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനുള്ള ഒരു അനുമതി, അത് കൃത്യമായ ഒരു മുന്നൊരുക്കം പാലിക്കേണ്ടതല്ലേ? തീർച്ചയായും കാവ്യ, നമുക്കിപ്പോൾ വിഷ്വലിൽ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള പടക്കങ്ങളൊക്കെ തന്നെ ഇവിടെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു പടക്കം സൂക്ഷിക്കുമ്പോൾ, നമ്മൾ വീടുകളിൽ പോലും പടക്കങ്ങൾ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത്രയും പോലും ശ്രദ്ധ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്, അതിന് പ്രാധാന്യം നൽകിയില്ല എന്നുള്ളതാണ്. അത്രയും അടുത്ത്, അതായത് ഇന്ന് പൊട്ടിക്കാനിരുന്ന പടക്കങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചിരുന്ന വെടിപ്പുരക്കാണ് തീപിടിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും അപകടം സംഭവിച്ചിട്ടുണ്ട്. 154 പേരോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട്. ഇതിൽ 84 പേരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 84 പേർ വെന്റിലേറ്ററിലുണ്ട്. ഇത് ഒരു പുരുഷനും ഒരു സ്ത്രീയും വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് നടന്നിട്ടുള്ളത്. 154 പേർക്ക് പൊള്ളലേൽക്കുക, ഏറ്റവും കൂടുതൽ സ്ത്രീകളും പുരുഷന്മാരും ഏകദേശം ഇവിടെയാണ് അവർ നിന്നിട്ടുണ്ടാവുക. ഈ ഒരു വെടിപ്പുരയുടെ ഒരു പ്രാധാന്യം പോലും കണക്കിലെടുക്കാതെ കുളിച്ചു തോറ്റം എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെയ്യത്തിൻ്റെ തോറ്റമാണ്. മൂവാളം കുളി ചാമുണ്ടി എന്ന തെയ്യത്തിൻ്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെയ്യമാണ് എന്നുള്ളത് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് കാണാനായി എത്തിയിരുന്നു. അതായത് ഇന്ന് കെട്ടിയാടേണ്ട തെയ്യത്തിൻ്റെ ആ ഒരു പ്രതിരൂപം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ കഥ ആടി പറയുന്ന ആ ഒരു രീതിയാണ് തോറ്റം എന്ന് പറയുന്നത്. ആ ഒരു തോറ്റം കാണാൻ വേണ്ടിയിട്ടാണ് ആളുകളെല്ലാം തന്നെ എത്തിച്ചേർന്നുള്ളത്. ഏകദേശം 1000 ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ദൃക്സാക്ഷികളായിരുന്നവർ പറയുന്നത്. അവർ പോലും രക്ഷപ്പെട്ടത് ഭാഗ്യത്തിനാണ് എന്ന് വേണം പറയാൻ. കാരണം അത്ര രീതിയിൽ ക്ഷേത്രമുറ്റത്തിന് അടുത്ത് തന്നെയായിരുന്നു ഈ വെടിപ്പുര.